ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ദ്വാരക ഹോളിഡേസ് ആൻഡ് ട്രാവൽസ്, ഇരിട്ടി 9496355030. നാലമ്പല തീർത്ഥയാത്ര, ബന്ധപ്പെടു 9496355030. ബാലികേ സുഖകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലെ ചൊല്ലിയിടൂമടിയാതെ നീ നീലനീരധനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജതലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവുതൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായോരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളിച്ചൊന്നാൾ ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലയാചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലിയേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദ രൂപനാത്മാ രാമനത്വയനേകനവ്യനഭിരാമൻ അത്രി താപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിയിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുഷസുക്തായതൻ നിത്യകർമ്മവും ചെയ്തു നത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോത്വവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിതശ്രേഷ്ഠാകരണാനിതേതപോനിതേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അമദ്രിമാ മുനിക്കേട്ടു തിങ്ങിയിടം കതൂഹലം പൂണ്ടുണരനുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാൻ ഏവർക്കും കാട്ടിയിടുന്നതിലുള്ള ആരുള്ളഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളി ഈഴണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമനിന്നതി കടപ്പതിനെന്തു ഭായങ്ങളുള്ളോ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവാ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കില് തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഖം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താമസകുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങ് പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രീപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ ചില്ലിശങ്കാരനാഥമണ്ഡിതം സിംഹവ്യാക്രശല്യാതി മൃഗഗണാകീർണമാതഭീനം ഘോരരാക്ഷസാകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാത്തികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു സരമൂരി പിടിച്ചുകൊള്ളുകയിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാവരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയും അപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോത്പല കുമുദാംബുജ രക്തോത്പല ഫുല്ല പുഷ്പേന്തീവര ശോഭിതമച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാതപദം. അന്നേരം ആശുകാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം
ഉത്തൂതവൃക്ഷം കരാളോജ്വലത്രം സ്ഥാന്യത വക്ത്ര ഗഹ്വരംഗോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്തശൂലകൃത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹമഹിഷവരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായോരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘൂതരം സന്നാഹത്തോട് ബാണം കൊടുത്തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളു ഗജിത്തമുറച്ചു കുമാര നീ വല്ലവേ ബാലേ സീതേ പേടിയായേതുമിടോ വല്ലജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടൻ അടുത്തിതോ രാക്ഷസപ്രവരനും നിഷ്ഠൂരതരം അവനിട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാവ തുണീരവാണവൽക്കല ജടകളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായോരു നാരിയോട് മുൾക്കരുത്തേറുമതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്ത ഇക്ഷ്വാകുകുല നാഥൻ മന്ദഹാസാനന്ദനം രാമൻ എന്നെനിക്ക് പേരെന്നുടെ പത്നിയുകൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പൂക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയ നീ ശ്രുത്വാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രീ ലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഖതരിച്ചേ ഞാൻ മത്ഭയം നിമിത്തമായി താവസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെപ്പോയാൻ നിങ്ങൾക്കോ ജീവിക്കയിൽ ആശയുണ്ടെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തത് കണ്ടുരാഘവനപ്പോൾ പത്തികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി സത്തരം നക്തഞ്ചരൻ അടുത്താലത് നേരമസ്ത്രങ്ങൾ കൊണ്ടു കണ്ട് ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയും എടുത്തപ്പോൾ ഉത്തമാംഗവം മുറിച്ചിടിനാനെയ്തു രാമൻ രക്തവും വരഞ്ഞിതു ഭൂമിയിൽ അത് കണ്ടു ചിത്തകൗതുകത്തോട് ഉണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്തുബീകളും അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിപക്കാന്ത്യാം സുന്ദര ശരീരനായി നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാതിഹാരിണം ഘൃണാകരം രാഗേതുമുഖം ഭവവഞ്ജനം ഭയഹരം ഇന്ദിരാരവണം ഇന്ദീവരദളശ്യാമം ഇന്ദ്രാതിവൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാവതേതരാവതേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായ ഓരോ രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നുനാഥാം സന്തതമിനിച്ചരണാംബുജയുഗന്ധവ ചിന്തിക്കായ് വരേണമേ മാനസത്തിനൂപക്ത്യാം വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാകേനെ നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്ക് വൃത്തിനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമഃ നമസ്തേ രാമായ സീതാവിരാമായ നിത്യം നമസ്തേ രാമായ ലോകാവിരാമായ നമ ദേവലോകത്ത് പോവാനായ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരന്നപേക്ഷിച്ചിടുന്നേൻ നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജാവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ
ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനിജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാവേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വിഖ്യാതാവസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനോ മരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമാതൻ കാൺമതിന്നാശയാലേ. ആർജവപുത്യാചിരം തപസ്സ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേനത്യാ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. പിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാന്തബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കളന്തർവാകെ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാതള ശ്യാമള അംബോജാക്ഷം ചീരവാസതം ജടാമകുടം ധനുരുദരം. സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്വിതം സൗമിക്യ മനോഹരം കരുണാരത്നാകരം. കുണ്ഠപാപവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപദം പ്രാപിച്ചിടിനാന്തബോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പാദാംബോജവും വണങ്ങിനാൻ. മൈഥില്യാ സൗമിത്രിണാ താപസഗതി കണ്ടു കൗസല്യാതനേനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടുകേട്ടു. ചണ്ഡദീദിദിക്കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിദാനം മാമുനിമാര് വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവസ്വന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നകോത്തമത്തൽപേ പള്ളികൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിരു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയുമാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാൻ എന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാണുവാനാശു നീ കൂടെ പോനീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ. എന്നിരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രേ ഇവ മൂലം എന്തോ നിത്രയുണ്ടാവാനഹോ. തത്വാക്യം കേട്ട് ചൊന്നാർ താപസജ്ജനം രാമഭദ്ര നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു നിർദ്ധയം. രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥിപ്യാപ്തമാചമഞ്ഞിതു നാദാ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യ പരവശചിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാഷതക്കുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപന്തവോ നിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസക്കുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനതി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സത്സർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുതീഷാശ്രമ പ്രവേശം. വിഖ്യാതമായ സുതീഷാശ്രമം മനോഹരം മുഖ്യതാപതകുലശിഷ്യ സഞ്ജയപൂർണം സർവർത്തുഗുണഗണ സമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയമത്യത്ഭുതം സർവപാദഫലതാകുൽകുൽമസം കുലസ്ഥലം സർവസൽപക്ഷിമൃഗഭുജംഗ നിഷേപിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകുമകസ്ത്യ ശിശോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി സംഭ്രമത്തോടും ചെന്നുകൂട്ടിക്കൊണ്ടിങ്ങു പോന്നു.
സംഭൂജിച്ചരുളി ഞാൻ അർഘ്യവാദാദികളാൽ ഭക്തിപൂണ്ട അശ്രുജല നേത്രനായി സഗദ്ഗതം ഭക്തിവത്സലനായ രാഘവനോട് ചെന്നാൻ നിന്തിരുപടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കര മുഖ്യ വന്ധ്യമാമ്പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലു നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം ത്വൽഭക്തൃത്യനായിടണം ഞാൻ ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം പുത്രഭാര്യാർത്ഥ നിലയാന്ത കോപത്തിൽ വീണു ഭദ്രനായ മുഴുകിയിടും എന്നെ നിന്തിരുപടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉത്തരിച്ചിടണമേതൊത്തരം ദയാനിതേ മൂത്രമാംസോമേത്യാന്ത്ര പുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളം അധികാസ്കശ്മലാമതിങ്കിലുള്ളാസ്തയാം മഹാമോഹപാശാബന്ധവും ചേതിച്ചാത്തിനാശന ഭവാൻ വാഴുകുന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻമന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വൻമഹാമായാദേവി ബന്ധിച്ചിടുകയില്ല ത്വൻമന്ത്രജപവിമുഖന്മാരാം ജനങ്ങളെ ത്വൻമഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ വലദാന തൽപരൻ ഭവാൻ ദേവപാദവങ്ങളെ പോലെ വിശ്വേശാപോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനീയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജപ്പവിഷ്ണു രൂപങ്ങളായി ചിത്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാഞ്ചലം പ്രതിവേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞു വാസിപ്പൂ ഞാൻ ദയാനിതേ അദ്ദൈവചരണാഭുജായുഗം മമ പ്രത്യക്ഷമായി വന്നിതുമൽ തപോബലവശാൽ ത്വൻമന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു വ്യവദ്രുവം ത്വന്മഹാത്വന്മായാവിടംബനരചിതം മാനുഷ്യകം മന്മതകോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകഭാണതരം സ്മേരസുന്ദര മുഖമ അജിനാംബരതരം സീതാസംയുതം സുമിത്രാത്മജ നിഷേപിതപാദപങ്കജം നീലനീരതക്കളേപരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമം ആത്മാരാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യാമമ നേത്രഗോചരമായോരി തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിടും ഭക്ത്യാനാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിനാ മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു നിത്യമുപാസനാശുദ്ധമായിരിപ്പോ ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാണുവാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മൻ മന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽ പ്രിയം പണിച്ചിടും സൽകൃതി പ്രവരനാം മർത്തിനു വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോതമാ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാരനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എന്തെത്രയുണ്ടടുത്തതോ അഗസ്ത്യാശ്രമം മഹാമുനേ ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധിഷ്ഠനുമസ്തുതേ ഭദ്രമതു തോന്നിതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെനിയേ വസിക്കണം ഇന്നിവിടെ നാം ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും ഭന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യസ്സലാപവും ചെയ്തിരുന്നോരു ശേഷം അഗസ്ത്യ സന്ദർശനം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലക്കുസുമാട്യ പാദ ഫലദാ സമൃതം നാനാമൃഗസഞ്ചയ നിഷേപിതം നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ചന്ദപൂർണം നന്ദന സമാനമാനന്ദ ദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രമരന്മാരാമരമുരികളും
സമാധം കൊണ്ടുവാഴും മന്ദിര നിഗരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകഭൂമിതിനോടു നേരല്ലെന്നത്രേ. ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടുകണ്ടവരും ചെന്ന് ആശ്രമത്തിനു പുറത്തെടുത്തു ശുപദേശേ. വിശ്രമിച്ചനന്തരമരുൾ ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോട് ഇനിയിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോട് ആഗതനായോരെങ്ങനെയങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്ന ദിതുപാശ്രമം ശ്രുത്വാ രാമോക്തം സുധീഷ്ണ മഹാപ്രസാദമിന്ന് ഇത്യുക്താ സത്വരം ഗത്വാചാര്യമന്ദിരം മുതാം നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുല സത്തമം രഘുത്തമ ഭക്ത സഞ്ജയവൃതം രാമമന്ത്രാത് വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി മത അഗസ്ത്യമാത്മാ രാമം മുനീശ്വരം. ആരോടെ വിനയം കൊണ്ടാൻ അതവക്തൃത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സഹോദരനോടും നിജഭാമിനിയോടും ഉണ്ടിങ് ആഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തുകാരുണ്യാബ്ദേ നിൻ തൃക്കടലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുന്നേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം ദേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃതിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാണുവാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേകശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സർവസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാമുനിസത്തമാരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം വാർത്തരുൾ ചെയ്താൻ ഭദ്രം ദേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്യാ ചിരമത്യൈവ സമാഗമം യോഗിനായിരിപ്പോരിഷ്ടാതിരി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതോ ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്താവസാഫല്യവും വന്നിതോ ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ ദാനം തമ്പിയും വൈദേകിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശനപരമാഹ്ലാദജാതസ്രവ നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമഖൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേഷം രാമം പാദാർഖ്യാസന മധുവർക്കമുഖ്യങ്ങളുമാപാത്യ സംഭൂജ സുഖമായുപവിഷ്ടം നാദം വന്യഭോജങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനെ കാന്തേ ചൊല്ലിയിടിനാൻ. നീ വരുന്നതും വാർത്തു ഞാൻ ഇരുന്നിതോ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ. ക്ഷീരവാരി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വരാതയാനിതേ. ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണീടിനേനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താവതജനത്തോടും ശിഷ്യസംഗാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വധിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കുമുന്നേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആഭരണം ചെയ്തിട്ടു തൽ ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാവ്യാകൃതമെന്നു പരിശുദ്ധശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും ചൊല്ലു പറയുന്നുവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണ് യാഗീയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വം തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാം മഹത്തത്വവും അഹങ്കാരവും സംസാരവും
മഹത്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സ്വാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മുന്നമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിരുന്നിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി. സർവത്വവ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്ന് കേൾപ്പോ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ജരാചരലോകങ്ങളാകുന്നതും. ദേവമാനുഷ്യത്തിര്യകോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗകപൂർണമായി ഉണ്ടായി വന്നു. തൊന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കോ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വവാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചോ ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിൽ നിന്നെല്ലാം സാക്ഷിയായ ജന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യനല്ലോ നാദാം. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭഗവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായതോ ഭവാൻ തൊന്മകാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാം വിദ്യയെന്നല്ല ചൊൽവോ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിനാജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വ്യാഖ്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ എന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തൊന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമാരഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമാ കാരുണ്യാമൃതസിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവെന്തരാവതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വന്മാർ ചൊല്ലുന്നു. സാധുക്കളാകുന്നതും സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചു ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികതൈഷണന്മാരായി സദാം തൊൽഭക്തന്മാരായി നിവൃത്താകിലക്കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം ലോകാർത്ഥ യമനീയമാദിസമ്പന്നന്മാരായ ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസീപവൽ കഥാശ്രവണേ വ്യതിയുണ്ടാം. തൊൽ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ തൊൽ ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേദയാനിതേ. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾ പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം ഇന്നുമൽ ക്രതുക്കളും വന്നിതോ സഫലമായി. ഇന്നല്ലോ തപസിനും സാവല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാസാദം കൃതി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭാചകൻ നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവത്രുവം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതുണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയോ മരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസ വംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും
രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ട് യോജന പടി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചപടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം. സത്വരഞ്ജയികുടൻ അനുജ്ഞ നൽകി മുനി ശ്രുതയിൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം. യാത്രയോ മയപ്പിച്ചു സുമിത്രാഗ്നജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ജടായു സംഗമം. അതിശങ്കാവം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോക്ഷേണ സുമിത്രാത്മജനോടും ചൊന്നാൻ. രക്ഷതാം പ്രവരണി കിടക്കുന്നതു മുനി വർഷകനിവിനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ് തന്നീടു നീ ഭീതിയോ ഉണ്ടാകൊല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ നീയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപ്പീഡിതനായി ചൊന്നാൻ. വദ്യനല്ല ഹന്തവത്താതനു ചെറുപ്പത്തിൽ എത്രയോ ഇഷ്ടനായ വയസ്സിനറിഞ്ഞാലും. നിന്തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവവൽഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു പതിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. സങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കര പ്രവരനായി വാഴുക മേൽഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരോൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാലക്ഷ്മണ സമേതനായി. പർണ്ണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണ്ണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വധിച്ചതു ജാനകി ദേവിയോടും. കദളീപനസാമാദ്യകില പല പൃഷ്ഠാവൃത കാനനെ ജനസംബോധ വിപർജിതേ. നീരജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാവപാടവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി കൊണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കോപ്പി വിനയനാഗതനായാൽ. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കോപ്പി വിനയാനതനായി ചെന്നാൻ. മുക്തിമാർഗത്തെ ജനൽ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയേനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം. മാനസാനന്ദം വരുമാ അരുൾ ചെയ്തേടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ല ഇവയെല്ലാം. നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തു വഴി പോലെ. കേട്ടാലും എങ്കിലതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടും പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനഹിതമാ ജ്ഞാനവും ചൊല്ലൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാകുന്നതു നിർണയമതിനാലെ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിയ സമിത്രനീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അറിക അതിസ്ഥൂല സൂക്ഷ്മ വേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാമവിദ്യാരൂപമെന്ന അതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനസ്വരൂപിണിയാകും വിദ്യയായതും മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപിതം പരമാത്മനീ വിശ്വമിടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രജു കണ്ടെത്തിങ്കലേ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസി തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിവം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട
ജന്മ സംസാര വൃക്ഷമൂലമായ ദൂദേഹം തന്മൂലം പുത്ര കളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നോ പറയുന്നത് ജ്ഞന്മാരല്ലോ മാനവും ഡംബം ഹിംസാവക്തൃത്വം കാമം ക്രോധം മാനസേ വിടിഞ്ഞു സന്തുഷ്ടനായ സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ അന്യുഭാവവും അകലെ കളഞ്ഞനു ദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽകർമ്മങ്ങൾ ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിലങ്കാ അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവുമെങ്കിലുറച്ച മനസ്സോടും സർവതാരാമരാമേത്യമിത ജപത്തോടും പുത്രതാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയോമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്തശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മാജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനഭൂമകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളും ഏതുമേയുണ്ടാകല്ല ആത്മാവാകുന്നതെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവുതാനെ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാനിഹത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടെരഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ ജ്ഞാനിതെന്നറിവിനു സാധനമാകിയാലേ സർവർത്ഥ പരിപൂണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗത പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരമൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനഖിലാതരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ പരമാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു വഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശസ്ത്രോപദേശിക്കജ്ഞാനാം ആത്മനോരേവം ജീവപരമയോർമൂലാമവിദ്യ ആത്മനീകാര്യകാര്യങ്ങളും കൂടെ ചേർന്നു ലയിച്ചിടുമ്പോളുള്ള അവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും വജകത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴിയെറിഞ്ഞിടാം ഇത വണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ടെന്നാകിലെ കാണായവരോ ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവിനൂനം ഭക്തിക്കു കാരണവും എന്തെന്ന് കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമാമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത മൽകഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായവരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സത്യസംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താപക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ
ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാമർത്തിനതു നിത്യമായി പാഠം ചെയ്യുക അജ്ഞാനമകന്നവും ഭക്തി സംയുക്തന്മാരാം യോഗ്യന്മാർക്ക് സ്വസ്ഥ സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ദ്വാരക ഹോളിഡേസ് ആൻഡ് ട്രാവൽസ്, ഇരിട്ടി 9496355030. നാലമ്പല തീർത്ഥയാത്ര, ബന്ധപ്പെടൂ 9496355030.